സീരിയൽ താരം അപർണ നായരുടെ മരണവാർത്ത പ്രേക്ഷകരിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ താരത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിനിമകളിലും സീരിയലുകളിലുമെല്ലാം അഭിനയിച്ചിട്ടുള്ള അപർണ താരമാകുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ്. വില്ലത്തി വേഷങ്ങളാണ് അപർണയ്ക്ക് കയ്യടി നേടിക്കൊടുക്കുന്നത്. എന്തിനാണ് താരം ഇങ്ങനെ ജീവനൊടുക്കിയതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വലയുകയാണ് സുഹൃത്തുക്കളും പ്രേക്ഷകരുമെല്ലാം. ഇതിനിടെ മരണത്തിന് മണിക്കൂറുകൾ മുമ്പ് അപർണ താൻ പോകുന്നതായി അമ്മയോട് പറഞ്ഞതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അപർണയുടെ അവസാന സന്ദേശം അമ്മയ്ക്കാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. താരം അമ്മയെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. താൻ പോകുന്നതായി അപർണ അമ്മയോട് പറയുകയും ചെയ്തു. എന്നാൽ അത് മരണത്തിലേക്കുള്ള പോക്കായിരിക്കുമെന്ന് അമ്മ നനച്ചതേയില്ല. അമ്മയെ വീഡിയോ കോൾ ചെയ്ത അപർണ വീട്ടിലെ ചില പ്രശ്നങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുകയും കരയുകയും ചെയ്തിരുന്നു. പിന്നാലെ താരം ഫോൺ കട്ടാക്കി. ഇതിനുശേഷം അമ്മയ്ക്ക് ലഭിക്കുന്ന കോൾ മകളുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു അപർണ അമ്മയെ ഫോൺ വിളിക്കുന്നത്. വൈകിട്ട് 6:30 അത്. അധികം സംസാരിക്കാതെ തന്നെ ആ കോൾ കട്ടാക്കുക ചെയ്തു. കുറച്ചു കഴിഞ്ഞാണ് അപർണയെ സ്വന്തം മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. രാത്രി 7:30 അപർണയെ കർമ്മന കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഭർത്താവും മകളും ചേർന്നാണ് അപർണയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അപർണ മരണത്തിന് കീഴടങ്ങിയിരുന്നു. താരം ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം അസാധാരണ മരണത്തിന് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 33-കാരിയായ അപർണയ്ക്ക് 2 മക്കളാണുള്ളത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അപർണ മകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി താരത്തിന്റെ പോസ്റ്റുകളിലും മറ്റും വിഷാദവും നിരാശയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതേസമയം കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അപർണയ്ക്ക്. താരത്തിന്റെ പോസ്റ്റുകളിൽ നിന്നും അത് വ്യക്തമാണ്. അങ്ങനെയുള്ള അപർണ മരണത്തെ സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അഭിനേത്രിയാണെങ്കിലും ആശുപത്രി ജീവനക്കാരി കൂടിയായിരുന്നു അപർണ. തിരുവനന്തപുരം കരമനയിലെ സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അപർണ. 1 വർഷത്തോളം അപർണ ഇവിടെ ജോലി ചെയ്തിരുന്നു. എന്നാൽ 2 ആഴ്ച മുമ്പ് ആ ജോലി രാജിവെച്ചു. മക്കളെ നോക്കാൻ മറ്റാരുമില്ലെന്ന് പറഞ്ഞായിരുന്നു രാജിവെച്ചത്. ഇതേ ആശുപത്രിയിലേക്കാണ് അപർണയെ ഇന്നലെ രാത്രി എത്തിക്കുന്നത്. ഇവിടെ വെച്ച് തന്നെയാണ് താരം മരിച്ചതായി സ്ഥിരീകരിക്കുന്നത്. ചന്ദനമഴ, ആത്മസഖി, മൈഥിലി വീണ്ടും വരുന്നു, ദേവസ്പർശം തുടങ്ങിയ സീരിയലുകളാണ് അപർണയെ താരമാക്കുന്നത്. പോലീസ് വേഷത്തിലും അപർണ കയ്യടി നേടിയിട്ടുണ്ട്. കോടതി സമക്ഷം ബാലം വക്കീൽ, കൽക്കി, അച്ചായൻസ്, മുത്തുക്കൗ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സഞ്ജിത്താണ് അപർണയുടെ ഭർത്താവ്. 2 മക്കളാണ് ദമ്പതികൾക്കുള്ളത്. അപർണയുടെ മരണത്തിൽ അനുശോചനവുമായി സീരിയൽ രംഗത്ത് നിന്ന് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്.